ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമമന്ത്രം ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന കസ്യ കൃഷ്യസിദ്ധന ഈ ശ്ലോകമാണ് നമ്മളെടുത്തുവരുന്നത് അതിൽ പ്രഥമമന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞു വരുമ്പോൾ അനേകവിധത്തിൽ നമ്മളിതിൻ്റെ അർത്ഥങ്ങൾ കണ്ടുവരിക ഭഗവാൻ ആകാശത്തിൽ വമ്പൻ ഒരു പ്രകാശ ഉണ്ടാക്കി അത് ഭൂമിയുടെ മേൽ പന്ത്രണ്ട് മണിക്കൂർ പ്രകാശം വർഷിക്കുമാറും ഒരു സൈഡിൽ അത് കഴിഞ്ഞാൽ മറുവശ ഇരുപത്തിനാല് മണിക്കൂറും നിൽക്കും ഭൂമി അതിനനുസരിച്ച് ചലിക്കും ഭഗവാന്റെ കാര്യാലയത്തിൽ നിന്ന് ഒരു ബില്ലും ഈ പ്രകാശത്തിന് വരുന്നില്ല എന്നാൽ സമഷ്ടി ധാർമ്മിക നീതിക്കനുസരിച്ച് എല്ലാ ജീവജാലങ്ങളും ദേവതകളും സഹവർത്തിത്വത്തോടെ കഴിഞ്ഞാൽ മതി മാനവനിർമ്മിതങ്ങളായ എല്ലാ സൗകര്യങ്ങൾക്കും കരമടയ്ക്കണം മാനവനിർമ്മിതങ്ങളായ എല്ലാ കാര്യങ്ങൾക്കും ധനവും അധ്വാനവും അനിവാര്യം അവിടെ ഭഗവാൻ നിർമ്മിതമായിരിക്കുന്ന ഒന്നിനും കരം കൊടുക്കണ്ട എന്നാൽ യജ്ഞരൂപേണ ജീവിക്കാൻ പഠിക്കണം കാറ്റിനു വേണ്ടി വിശാലമായ ഫാനാണ് ഭഗവാന്റെ നാല് വശത്തേക്കുമാണ് കാട്ടടിക്കുന്നത് ശിശിരാദികളിൽ തണുപ്പ് കൂടിയാൽ ഗ്രീഷ്മാദികളിൽ ചൂട് കൂടുതലാകും എന്നാൽ ഇതിനൊന്നിനും മാസം തോറും ബില്ലുവരുന്നില്ല ഗ്രീഷ്മം കഴിഞ്ഞ് ആകാശത്തിൽ ജലനാളികളുണ്ടാക്കി അത് മഴയായി ഒലിച്ചിറങ്ങി ഭൂമിയെ നനയ്ക്കുകയും സരോവരങ്ങളെ പൂർണമാക്കുകയും കുളങ്ങൾ നിറയ്ക്കുകയും എല്ലാം ചെയ്യുന്നു വെള്ളം ഇത്രമാത്രം ഉപയോഗിച്ചിട്ടൊരു ബില്ലുമില്ല ഇത് കുറേ ആളുകൾക്ക് മാത്രമാക്കുന്നതിന് തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകുന്നതിന് യജ്ഞരൂപമായ കർമ്മങ്ങളെ നശിപ്പിക്കുന്നതിന് പരസ്പരം ഭാവിച്ച് ശ്രേയസ് ഉണ്ടാകുന്നതിന് തടസ്സം വരുത്തുന്നതിന് ഒരു വിഭാഗം വേറൊരു വിഭാഗത്തെ ചൂഷണം ചെയ്യുന്നതിന് ഒക്കെ വേണ്ടിയാണ് പലപ്പോഴും മാനവനിർമ്മിതങ്ങളായ വഴികളിലൂടെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പൂന്തോപ്പുകളിലും മറ്റും ജലധാര വരെ പ്രവർത്തിപ്പിച്ച് നിറച്ചാലും കൃഷിയിടങ്ങൾ നനച്ചു എല്ലാം സൗജന്യം ഗംഗയും യമുനയും എല്ലാം വിശാല നദികളാണ് കൃഷിയിടങ്ങളിൽ അന്നം വിളഞ്ഞു എല്ലാം വെറുതെ ലഭിക്കുന്നത് തന്നെ എന്നാൽ നമ്മുടെ ഇത് വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കി എന്നാൽ ഇത് വലിയ തെറ്റാണ് ഭാരിച്ച തെറ്റ് പരമാത്മാവ് ഇതെല്ലാം ചെയ്തു ജഗത്ത് സൃഷ്ടിച്ചു ഈശാവാസ്യം കുറച്ചു കർത്തവ്യം നമുക്കുമുണ്ട് നമ്മുടെ സഭ്യത പഴയ കാലത്താണ് ഉന്നതമായിരുന്നത് ഋഷിമുനിമാർ എല്ലാത്തിനും മുമ്പ് ഈ സമസ്ത വസ്തുക്കളിലും സ്ഥിതമായ ഏകമായ പരമാത്മാവിനെ ദർശിക്കുവാൻ ഉപദേശിച്ചു സൂര്യനെ സൃഷ്ടിച്ച അതിൽ പരമാത്മാവ് പ്രവേശിച്ചു തത്ത് സൃഷ്ടുവ തദേവ അനുപ്രാവിശത് ഈ സൂത്രം എല്ലായിടത്തും സത്യമാണ് പ്രാതകാലത്ത് സൂര്യദർശനം ചെയ്യുക സൂര്യ ഉപസ്ഥാനം ചെയ്യുക സൂര്യനെ പ്രണമിക്കുക കൃഷിയിടത്തിൽ ആദ്യമുണ്ടാകുന്ന അന്നം കൊണ്ട് ഭഗവാന്റെ പൂജ ചെയ്യുക അഗ്നി പൂജയും ചെയ്തിരുന്നു അന്നം മുമ്പിലെത്തിയാൽ തദ്മമാകം അന്നം മുമ്പിൽ വരുമ്പോൾ വരുമ്പോം പ്രഥമമാകണാഹൂതി ചെയ്ത് പൂജനവും ചെയ്യണം പ്രാണപൂജനം പ്രാണന് അപാനന് വ്യാനന് സമാനന് ഉദാനന് ഒന്നിനും ഭഗവാൻ ടാക്സ് ചുമത്തിയില്ല മൂല്യം ഭഗവാൻ ചോദിച്ചുമില്ല എന്നാൽ മൂല്യം നൽകേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് കൃതജ്ഞതയാണ് ഈശ്വരൻ സൃഷ്ടിക്കുന്നു ഈശാവാസ്യം അതുകൊണ്ട് പറയുന്നു ഓർമ്മയുളവാക്കി കടന്നു പോകുന്നു ഭാവന ഉണരുന്നു ഈശ്വരൻ ജഗത്തിനെ ആകെ സൃഷ്ടിച്ച് അതിൽ പ്രവിഷ്ടമായിരിക്കുന്നു നേരത്തെ ജഗത്തുണ്ടായാൽ അത് മൃതമായ അണ്ടം മാത്രമായിരുന്നു അണ്ടാകാരം നിശ്ചയമാണ് എന്നാൽ ജർജരിതമാണ് മൃതശരീരം ജർജരിതമാകുന്നത് പോലെ തന്നെ ജർജരിതമാകാൻ തുടങ്ങും അപ്പോൾ പരമാത്മാവ് സ്വയം അതിൽ പ്രവിഷ്ടമായിട്ട് അതിനെ വിശേഷേണ ധാരണം ചെയ്തു ശക്തി സഞ്ചരണം ചെയ്തു സോ അനുപ്രവിഷ്ടോ ചോരൂപേ തം ഗണം ഭി സംജയാസു കർമ്മ പ്രബോധയൻ സോനു പ്രവിഷ്ടോ ഭഗവ്ചേഷ്ടൂപേണ തം ഗണം ഭി സംയോജയാസുത പ്രബോധയൻ ഭഗവാൻ അതിൽ പ്രവേശിച്ചു സ അനുപ്രവിഷ്ടോനുപ്രവിഷ്ടോ സനുപ്രവിഷ്ട ഭഗവാൻ ചേഷ്ടൂപേണ ചേഷ്ടാത്മക ശബ്ദം കൊണ്ട് സ്പ്പന്ദനം ചെയ്ത് ഭിന്നമായതിനെ യോജിപ്പിച്ചു കൊണ്ട് സൂര്യനും സൂര്യനും പൃഥ്വിയും ആദിയായവയെല്ലാം ഭിന്നമാണ് എന്നാൽ പരിസ്പന്ദനം കൊണ്ട് എല്ലാത്തിനെയും യോജിപ്പിച്ചു ഭഗവാൻ അതിൽ പ്രവേശിച്ചു അനുപ്രവിഷ്ടനായ ഭഗവാൻ ചേഷ്ടാരൂപത്തിൽ പരിസ്പന്ദരൂപത്തിൽ അതിനെ ചലിപ്പിച്ചു എല്ലാത്തിനെയും യോജിപ്പിച്ചു ഈ പ്രപഞ്ചം യോജിച്ച് നിൽക്കുന്നത് പരസ്പരാകർഷണം കൊണ്ടാണ് പരസ്പരാകർഷണം ഭഗവത് ഭഗവത്ഭാവമാണ് പരസ്പരാകർഷണം കൊണ്ട് എല്ലാത്തിനെയും പരിസ്പന്ദരൂപീ ഭഗവതഐശ്വര്യം കൊണ്ട് യോജിപ്പിച്ചു ഹിരൺമയ സപുരുഷ സഹസ്രപരിവത്സരാൻ അണ്ടകോശവാസ സർവ ോപൃംഹി ഹിരണ്മയ സ ഉവാസം സഹസ്രപരിവത്സരാൻകോഷ ഉപത്വപൃംഹിത പ്രഥമശരീരി ഹിരൺമയ പുരുഷൻ ഉണ്ടായി ിരൺമയ സ പുരുഷ ആ അണ്ടകോശത്തിൽ തന്നെ ആയിരം വർഷം നിവസിച്ചു സർവസത്വഉപൃംഹിതമായ അണ്ടകോശത്തിൽ സ പുരുഷ സഹസ്രപരിവത്സരാൻ ആയിരം സംവത്സരം വരെ നിവസിച്ചു തദ്മഭവൈദ്ധൈമം സഹസ്രാംശു സമപ്രഭം തസ്ൻ జే స్వయం బ్రహ్మ సర్వలోక ్రహ్మాలోహమై సహస్రంశు సమప్రభం తస్యం బ్రహ్మక ഇപ്രകാരം ഇതേ അർത്ഥം മനുസ്മൃതിയിലും പറഞ്ഞിട്ടുണ്ട് ഹിരൺമയ സപുരുഷ സഹസ്രപരിവത്സരൻ അണ്ടകോശൈവ സർവസ്പോപബൃംഹിത എന്ന അതേ അർത്ഥത്തില മനുസ്മൃതി തദ്മഭവധൈമം സഹസ്രാംശു സമപ്രഭം തസ്മിൻ ജെ സ്വയം ബ്രഹ്മാ സർവലോക പിതാമഹ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ പ്രവിഷ്ടനായി തൻ്റെ സംഘർഷണശക്തി കൊണ്ട് ജഗത്തിനെ സ്ഥിരമായി സൃഷ്ടിച്ചു വച്ചു ഇന്നും ആ ശക്തിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിയമിത രൂപത്തിൽ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്നു നിയമിത രൂപത്തിൽ പൃഥ്വി സൂര്യനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു രൂപത്തിൽ ചന്ദ്രൻ പൃഥ്വിയെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു നിയമിത രൂപത്തിൽ ധനാണുവിൻ്റെ പുറമെ എറിണാണു കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പല പല നഗരങ്ങളുണ്ട് ന്യൂ ബോംബെ ഉണ്ട് അവിടെ പോയി വസിക്കൂ നിർമ്മാണ കാര്യങ്ങൾ ചെയ്യൂ പറഞ്ഞു ഭഗവാൻ പരമാത്മാവ് സ്വയം സ്ഥിതനായിട്ട് പല മനുഷ്യരിലും ബുദ്ധിയും വൈജ്ഞാനികതയും ക്രിയാശക്തിയും പലയളവിലുണ്ടാക്കി അവരെ കൊണ്ടെല്ലാം കർമ്മങ്ങളെ ചെയ്യിച്ചു ജഗത്താകെ പരമാത്മാവ് സാമാന്യത പ്രവിഷ്ടമാണ് എന്നാൽ ജീവികളിൽ രണ്ടിരട്ടി പ്രവിഷ്ടമാണ് പ്രതിബിംബരൂപത്തിലും ബിംബരൂപത്തിലും അതുകൊണ്ട് ജീവികളുടെ മഹത്വം ഇരട്ടിയാണ് ജീവാഹ്രേഷ്ഠാഹ്യജീവാനാം കപിലഭഗവാൻ ഇപ്രകാരം ജീവികൾക്ക് അജീവികളെ അപേക്ഷിച്ച് ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു ഭഗവാന്റെ ഈ മഹതീ സൃഷ്ടിയെ കണ്ടിട്ട് മഹത്തായ സൃഷ്ടികലയെ കണ്ടിട്ട് ഒരു ജീവിയേയും ഹിംസിക്കരുത് മാഹിംസ്യാത് സർവാഭൂതാനി ഈ ഉപദേശം ചെയ്തു കപിലൻ പ്രാണികളെ ഹിംസിക്കുന്നതിന് നമുക്ക് അധികാരമില്ല നശിപ്പിക്കുവാനുള്ള അധികാരം സൃഷ്ടിക്കുവാൻ ശക്തിയുള്ളവർക്ക് മാത്രമാണ് മൃതപ്രാണിക്ക് ജീവൻ നൽകാൻ നമുക്ക് കഴിയില്ല ഏതു പ്രാണിയുടെയും ജീവൻ എടുക്കാൻ ആർക്കും കഴിയും എന്നാൽ ഒരു മൃതപ്രാണിക്ക് ജീവൻ നൽകാൻ കഴിയില്ല ഇതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഹിംസ ചെയ്യുവാൻ അധികാരമില്ല വഴിയിൽ കടല വാങ്ങിപ്പോകുന്നവൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കൈ തട്ടി കടല വീണ്ടും തെറിച്ചുപോയി അയാൾ അടിക്കാൻ ഓങ്ങിയപ്പോൾ കല ഇടലയുടെ വില ചോദിച്ചറിഞ്ഞ് മുഴുവൻ പണവും നൽകി അയാൾ ശാന്തനായി ഇതുപോലെ ഏതെങ്കിലും പ്രാണിവധം ചെയ്താൽ അതിന് പ്രാണൻ അഥവാ അതിൻ്റെ മൂല്യം നമുക്ക് നൽകുവാൻ കഴിയില്ല കഴിയില്ലാത്തതുകൊണ്ട് അതിനു വരുത്തിയ നഷ്ടത്തിന് പരിഹാരമെന്താ ഈശാവാസ്യത്തിൽ വസധാതുവിന് വസ ആച്ഛാദനെ ഒരർത്ഥമാണ് ആദ്യം പറഞ്ഞത് വാസ ഉപസേവായാം സുവാസിതം രണ്ടാമത്തെ അർത്ഥം പറഞ്ഞു വസ നിവാസേ എന്നെടുത്ത് ഈശ്വരൻ സർവത്ര വസിക്കുന്നു സർവഭൂത നിവാസോസി എന്നർത്ഥം പറഞ്ഞു യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി താഹം ന പ്രണശ്യാമി നചമേ ന പ്രണശ്യതി ആര് എന്നെ സാർവത്രികമായി കാണുന്നുവോ അതുപോലെ എന്നിലെല്ലാവരെയും കാണുന്നുവോ അവർക്ക് ഞാൻ അദൃശ്യനല്ല എനിക്കവരും അദൃശ്യരല്ല ഇതുകൂടാതെ വ്യാഖ്യാനം മുന്നോട്ടുണ്ട് ഞാൻ എല്ലായിടത്തും എന്നും എല്ലാം എന്നിലെന്നും ഇത് സംശയമുള്ള കാര്യമാണ് ഘൃതാധാരം വാപാത്രം പാത്രാധാരം വാകൃതം ഘൃതത്തിൻ്റെ ആധാരം പാത്രമാണ് ഘൃതത്തിൻ്റെ ആധാരം പാത്രവും പാത്രത്തിൻ്റെ ആധാരം ഘൃതവുമാണ് നൈയായികന്മാർക്ക് സംശയം ആധാരതാ സംബന്ധത്തിൽ പാത്രത്തിൽ ഘൃതം ആധേയതാ സംബന്ധത്തിൽ ഘൃതത്തിൽ പാത്രം പരീക്ഷണത്തിന് പാത്രം കമഴ്ത്തിയപ്പോൾ നെയ്യ് താഴെപ്പോയി അപ്പോൾ നിശ്ചയമായി കൃത ആധാരം പാത്രമാണ് എന്നാൽ മുഴുവൻ പോയി പോകട്ടെ എന്നാലും ഒരു സംശയത്തിന് അറിതി വന്നല്ലോ എന്നാൽ ആ സംശയം ഭഗവാൻ വീണ്ടും ഉയർത്തുന്നു വ്യോമം പശ്യതി സർവത്ര സർവം ചമയി പശ്യതി ഇത് സംശയമല്ല നിശ്ചയമാണ് കുടം നിറച്ചു വെള്ളമെടുക്കുന്നതിന് കയറുകൊണ്ട് കെട്ടി കിണറ്റിൽ താഴ്ത്തുന്നു നിറച്ചിട്ട് മുകളിലേക്ക് വലിക്കുന്നു കയറ് പൊട്ടി കുടം വെള്ളത്തിൽ വീണ്ടും മുങ്ങിപ്പോയി അപ്പോൾ കടത്തിൽ വെള്ളമില്ലേ ഉണ്ട് കടം വെള്ളത്തിലല്ലേ അതെ എല്ലായ്പ്പോഴും കടത്തിൽ ജലവും ജലത്തിൽ കടവുമാണ് ജലം കടത്തെ ഉപേക്ഷിക്കുന്നില്ല കടം ജലത്തെയും ഉപേക്ഷിക്കുന്നില്ല ഹം ന പ്രണ്യാമി സചമേ ന പ്രണശ്യത്തിയാതെ ഈശാവാസ്യമിതം സർവം എന്നെന്തുകൊണ്ട് പറഞ്ഞു ലോകർക്ക് വ്യർത്ഥമായി അർത്ഥം ചെയ്യുന്നു ഈശ്വരനാൽ ജഗത്ത് വ്യാപ്തമാണ് എന്നിങ്ങനെ വ്യാഖ്യാനമുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈശ്വരൻ ജഗത്തിനെ ആവാസസ്ഥാനമാക്കി ചമച്ചു ഈ അർത്ഥത്തിൽ ഇതിൻ്റെ പരിശോധനയും കൂടി അദ്ദേഹം ചെയ്യുന്നു നിയമനം അദ്ദേഹം ചെയ്യുന്നു ഇത്യാദി അഭിവ്യമായ അർത്ഥം വരുന്നു വീടിൻ്റെ ഉടമ അതിൽ സ്വയം വസിക്കുന്നു ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് ശ്രുതി സ്പഷ്ടമായി പറയുന്നത് ഇതാണ് ഈ വിധമായ ഉപദേശങ്ങളെ ഈശാവാസ്യത്തിൽ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് നാം കാണുന്നത് അതുകൊണ്ട് വീടിൻ്റെ നോട്ടവും വീടുണ്ടാക്കി അതിൽ സ്വയം വസിച്ച് വീടിൻ്റെ നോട്ടവും ഉടമ ചെയ്യുന്നു പുതുക്കി പണിയുന്നു അന്തര്യാമി ശ്രുതിയിൽ സ്പഷ്ടമായി പറയുന്നു യ യപൃഥി വ്യതിഷ്ഠൻ പൃഥി അന്തരോ ഇം പൃഥി നവേദയസ്യ പൃഥി ശരീരം യത് അന്തരോ യമയതി പൃഥിമന്തരോയത്മാ അമ്യമൃത യഹ പൃഥി തിഷ്ഠൻ പൃഥിവ്യ അന്തരോ യം പൃഥി നവേദയസ്യ പൃഥിവീ ശരീരം യേഷ ആത്മാര്യൃത പൃഥിവിയിൽ വസിക്കുന്ന പൃഥിവിയിൽ വസിക്കുന്നവർ നമ്മൾ വെളിയിൽ വസിക്കുന്നത് പോലെയല്ല പൃഥിവിയുടെ ഉള്ളിൽ അത് അന്തരാത്മാ അമൃതം ഇപ്രകാരം യോസു തിഷ്ഠൻസി തിഷ്ടൻ അഗ്നൗ തിഷ്ഠൻ ഇത്യാദി അനേക പര്യായങ്ങളെ പറഞ്ഞിട്ടുണ്ട് ജലത്തിൽ തേജസ്സിൽ അഗ്നിയിൽ സർവസംഗ്രഹാർത്ഥം പറഞ്ഞു यस् सर्वेशु भूतेषु तिष्ठन् सर्वेभ्यो भूतेभ्यो अंतरो सर्वाणि भूतानि न यस्य सर्वाणि भूतानि शरीरम् यह सर्वाणि भूतानि अंतरो यमयति यह सर्वेशु भूतेषु तिष्ठन् സർവേഭ്യോ ഭൂതേഭ്യോ അന്തരോ എം സർവാണി ഭൂത വിദുഹ യർവാണി ഭൂതീരം യഹ സർവാണി ഭൂതോ സമയതി രാത്രിയിൽ നന്നായി ഭക്ഷണം കഴിച്ചിട്ട് വളരെയധികം വ്യായാമവും ചെയ്തു കഴിഞ്ഞ് കിടന്നുറങ്ങി എഴുന്നേറ്റ് ശൗചാദികളും കുളികളും കഴിഞ്ഞിരിക്കുമ്പോൾ വിശപ്പോട് വിശപ്പ് രാത്രിയിൽ മുഴുവൻ ആരാണ് അകത്തുണ്ടായിരുന്നത് ഇത് മുഴുവൻ കഴിച്ച് പചിച്ച് ദഹിപ്പിക്കുവാൻ മൂന്ന് ഭാഗമാക്കിയത് ആരാണ് അന്നമശിതം ത്രേധാവിധീയതേ യഥിഷ്ടോ താതു സ്തുരീശം സംയോനിഷ്ടതന്മന അന്നിതം ത്രേധ വിധീയത യഥാസ്തുരീശം യന്മ്യമസ്തന്മാം സംയോണിഷ്ടതന്മന സ്ഥൂലഭാഗമായുള്ളത് പുരീഷമായി മധ്യഭാഗം രസരക്തമാംസാതിക്രമത്തിൽ ധാതുക്കളായി സ്ഥവിഷ്ഠോ ധാതു പുരീഷം ഭവതി ഭവതി ധാതു ധാതുക്കളായി എന്തു സൂക്ഷ്മമായുണ്ടോ അത് മനസ്സായി ഇത് രാത്രി മുഴുവൻ ആരാണ് ചെയ്തത് നമ്മൾ തന്നെ ചെയ്തു നമുക്കതേക്കുറിച്ച് ഒരറിവും തന്നെ ഇല്ലല്ലോ കാരണം ഒന്നും അറിയാതെയാണ് ഉറങ്ങിയത് യാതൊന്നും അറിഞ്ഞില്ല പ്രകൃതിവാദികൾ പ്രകൃതിയാണ് ചെയ്യുന്നതെന്ന് പറയും എന്നാൽ തത് അന്തരപ്രതിബത്തവുംഹതി സപരിശക്കുന്നു പ്രശ്നൂപണ പഞ്ചമ പുരുഷവചോതിപത്തൗരഹം തദന്തര പ്രതിപത്തൗരംഹതി സരി പ്രശ്നനിരണഭം പഞ്ചമ്യം ആഹൂത ആവാപ പുരുഷവചസോ ഭവതി എന്നതിനെക്കുറിച്ച് ഒരു പ്രശ്നവും ഉത്തരവും ചാന്ദൂ്യത്തിൽ വരുന്നുണ്ട് ശ്രുതിമാതാവ് ഈശാവാസ്യം എന്നതിലൂടെ അനന്യലബ്ധമായ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള അറിവ് തരുമ്പോൾ മാതാവിൻ്റെ പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം